ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 11 മണി. ഉച്ചയായിട്ടില്ല, ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറച്ച് ഒഫീഷ്യൽ വർക്ക് ഉണ്ട്, അതുകൂടാണ്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുമുണ്ട്. ആദ്യം കാര്യവട്ടം ക്യാമ്പസിലേക്കാണ് പോകുന്നത്. ഒഫീഷ്യൽ ജോലി എന്ന് ഞാൻ പറഞ്ഞതാണ്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെ എൻ്റെ ഒരു റിസർച്ച് സ്കോളറിൻ്റെ റിസർച്ച് വർക്കിൻ്റെ ഒക്കെ റിവ്യൂയുടെ ഒരു ഡേറ്റ് ആണത്. വേറെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും, പ്രൊഫസേഴ്സ്. അപ്പോൾ കുറച്ച് സമയം അവിടെ. അവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുത്തു എന്ന് പറയാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം സെൽഫ് കെയറാണ്, അല്ലെങ്കിൽ പാമ്പറിങ് എന്ന് പറയാം. സെൽഫ് പാമ്പറിങ്, ഒരു ഫേഷ്യലൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തോന്നിയെന്ന്. കുറേ നാളായി ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പുറത്തു പോയിട്ട്. ഞാനിങ്ങനെ ഡെയിലി എൻ്റെ മുഖം നന്നാക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്, സെൽഫ് കെയർ. അതുകൊണ്ട് എപ്പോഴും ഫേഷ്യൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. പക്ഷേ വൺസ് ഇൻ എ വൈൽ, ഒരു 6 മാസത്തിലൊരിക്കലെല്ലാം ഫേഷ്യൽ ചെയ്യാറുണ്ട്. ഫേഷ്യൽ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതായത് കൃത്തിക എന്ന് പറഞ്ഞ എൻ്റെ ഒരു പഴയ ഒരു ഫ്രണ്ടിൻ്റെ സ്വിൻസ് ബ്യൂട്ടി ക്ലിനിക്കിലേക്കാണ്. അങ്ങനെ സ്വിൻസ് ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇത് മണക്കാടാണ് സ്ഥലം. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു അടുപ്പമാണ് കൃത്തികയോടും കുടുംബത്തോടും ഒക്കെ. ഇതാണ് കൃത്തിക. കൃത്തിക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്. അതായത് എത്ര വർഷമായി ബന്ധം തുടങ്ങിയിട്ട്? 10-20 വർഷമായി. അതായത് ഞാൻ ഈപ്സ് എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിലാണ് പണ്ട് ഫേഷ്യലിനൊക്കെ പോയിക്കൊണ്ടത്. അപ്പോൾ അവിടുത്തെ എൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു കൃത്തിക. അപ്പോൾ കൃത്തിക ഇപ്പോൾ സ്വന്തമായിട്ട് കുറേ നാളായിട്ട് സ്വിൻസ് ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് മണക്കാട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടുത്തെ നിത്യ സന്ദർശിക്കുക. പക്ഷേ എന്നും വരുമോ എന്ന് വെച്ചാൽ വരില്ല കേട്ടോ. 6 മാസത്തിനൊരിക്കൊക്കെയാണ് ഒരു ഫേഷ്യൽ ചെയ്ത്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ DIY ഒക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്. പക്ഷേ ഒരു ഫേഷ്യൽ ചെയ്യണമെന്ന് തോന്നുന്ന ദിവസം ഇവിടെ വരികയാണ് ചെയ്യുന്നത്. അത് നിർബന്ധമാണ്. ഈ ഐബ്രോസിന് ഞാനൊരു സ്ഥലമുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലമാണിത്, ഫേഷ്യൽ ഒള്ളി വിത്ത് കൃത്തിക. പിന്നെ എന്താ പറയണ്ടേ, എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഷഹനാസ് അല്ലേ, ഷഹനാസിൻ്റെ ഫ്രൂട്ട് ഫേഷ്യലാണ് എൻ്റെ സ്ഥിരം പരിപാടി. പിന്നെ സ്വന്തമായിട്ടൊക്കെ ചെയ്യാം, എങ്കിലും വല്ലപ്പോഴൊക്കെ ഒരു പാമ്പറിങ് നല്ലതല്ലേ. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് തരും ആ ഒരു സന്തോഷം. കൃത്യ നന്നായിട്ട് ചെയ്യും, അടിപൊളിയായിട്ട്. അപ്പോൾ ഇന്ന് കുറേ നാൾ കഴിഞ്ഞ് ഒരു വഴിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ടാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാനൊരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് കുറേ. അപ്പോൾ ഫേഷ്യലാണ് പരിപാടി ഇന്ന്. എന്നാ ചെയ്യാൻ പോണത്? ഫ്രൂട്ട് ഫിഷ്. സന്തോഷം. ഓഹോ, ഗംഭീരമായിട്ടാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നീറ്റ്, സോ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. കൃത്യയുടെ സ്ഥലമാണ്. ഇങ്ങനെ ഭയങ്കര ഓവർ ക്രൗഡായിട്ടൊന്നുമില്ല, അപ്പോയിൻമെൻറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് വലിയ ബഹളമൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് പോകാം. അതായത് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ DIY എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മുഖത്ത് നാച്ചുറൽ റെമഡീസ് ആണ് ചെയ്യുന്നത്. അത് ഒഫ്കോഴ്സ് എല്ലാ ദിവസത്തെ ഒരു ഡെയിലി കെയറാണ്. പക്ഷേ വൺസ് ഇൻ എ വൈൽ ഒരു ഫേഷ്യലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ചെയ്യുമ്പോൾ നല്ല സ്ഥലത്ത് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ്, അപ്പോൾ അതാണ് ഞാൻ കൃത്യമായിട്ട് സംസാരിക്കുമ്പോൾ അതാണ് പറയുന്നത്. എനിക്ക് എപ്പോഴും ഞാൻ ഒരേ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റിക്കോട്ട്. ഒത്തിരി വർഷമായിട്ട് ഷഹനാസിൻ്റെ പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് വെച്ച് മാത്രമേ ചേച്ചിക്ക് ഫേഷ്യൽ ചെയ്യാറുള്ളൂ. അതാണ് ഏറ്റവും ഇത്. പിന്നെ എനിക്കിപ്പം ഭയങ്കര ഈസിയാണ് ചേച്ചിക്ക് ചെയ്യാനും ഒക്കെ, സ്കിന്നൊക്കെ നന്നായിട്ട്. പിന്നെ ഈ വെയിലത്തൊക്കെ പോയി ഒത്തിരി ടാൻ ആകുമ്പോൾ, ഷൂട്ടിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒത്തിരി ടാൻ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ചേച്ചി അത് വന്ന ഉടനെ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നും വരാറില്ല. എന്നാലും നമ്മൾ പിന്നെ അതുപോലെ ഞാൻ സ്റ്റീം ചെയ്യാറില്ലല്ലോ. സാധാരണ ഫേഷ്യൽ സ്റ്റീമിംഗ് ഉണ്ട്, എനിക്ക് സ്റ്റീമിംഗ് അത്ര പരിപാടിയില്ല. നമ്മൾ ഈ കസ്റ്റമൈസ്ഡ് ആണ്, ഓരോരുത്തരുടെ സ്കിന്നിന്റെ നേച്ചർ അനുസരിച്ചിട്ട് ചെയ്യാനാണ്. കൃത്യമൊക്കെ ആണെങ്കിൽ അറിയാം എന്നെ കുറിച്ച് കറക്റ്റ്, എന്റെ സ്കിന്നും എല്ലാം അറിയാൻ. ഞാൻ 20 ഇയേഴ്സായിട്ട് ചേച്ചിയുടെ മുഖത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഡെയിലി സൂക്ഷിക്കുന്ന ആളും കൂടെയാണ്. അപ്പൊ നമ്മള് നമ്മളെ സെൽഫ് പാമ്പർ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അല്ലെ. സെൽഫ് കെയറിനെ കുറിച്ച് എപ്പോഴും പറയില്ല, ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ. അപ്പൊ കൃത്യം ഇത് തുടങ്ങിയിട്ട് 3 വർഷമായി അല്ലെ, 3 ഇയേഴ്സായി.
ഇതിനിടയ്ക്ക് ഞാനൊരു ആറുമാസത്തെ ഒരിക്കലും വരും. ഇന്ന് ഇന്നിപ്പോ കണ്ട പിന്നെ എന്നെ കുറെ കാലം കഴിച്ചിട്ടൊക്കെ എന്തായാലും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു അവസരം. അപ്പൊ ഇന്നുള്ള ഫേഷ്യൽ ചെയ്യാം, ഗാൽവാനിക് ഉണ്ടല്ലോ, അതായത് ഫ്രൂട്ട് ഫേഷ്യൽ ഷഹനാസിന്റെ വിത്ത് ഗാൽവാനിക്, ഓറഞ്ചിന്റെ ജ്യൂസ് വെച്ചൊരു ഗാൽവാനിക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതൊരു ട്രീറ്റ്മെന്റ് ഒരു റോഡ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കാം, നല്ല ഇഫക്റ്റീവാണ്, നന്നായിരിക്കും അത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പം ഈ ടാൻ ഒക്കെ ആകുന്നുണ്ട്, കുറച്ച് ബ്ലീച്ച് എന്തായാലും ഇടും. അപ്പം ഞാൻ ബ്ലീച്ചിങ് ഒന്നും സാധാരണ സ്വന്തമായിട്ട് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യാൻ വരുമ്പോഴാണ് ഇവിടെ വരുമ്പോഴാണ് അങ്ങനെ ഒരു ബ്ലീച്ച് ചെയ്യുന്നത്. അത് പക്ഷേ മറ്റേ കെമിക്കലല്ലല്ലോ, ഹെർബൽ ബ്ലീച്ചാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ. അപ്പം ആ പരിപാടി എനിക്ക് തുടങ്ങാൻ പോകും. ഓക്കെ, അങ്ങനെ നല്ലൊരു ഫേഷ്യലെല്ലാം കഴിഞ്ഞ് അടിപൊളിയായി, ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ തിരിച്ചിനി വീട്ടിലേക്ക്. അടുത്താണ് മണക്കാട് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഈ സ്പോട്ട് ഏരിയയിലല്ലേ, അവിടെ നിന്നും വലിയ ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും. ഇനി തിരിച്ചു വന്നിട്ടാണ് വൈകുന്നേരത്തെ ഡിന്നർ പരിപാടി പ്ലാൻ ചെയ്യാനായിട്ട്. സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്, മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ചപ്പാത്തി മസ്റ്റാണ്. ചപ്പാത്തിയും എന്തെങ്കിലും ഒരു കറിയും, അത് വെജിറ്റേറിയൻ ആകാം, ചിലപ്പോൾ മുട്ടയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ആകാം. കാര്യം ബോയിച്ചേട്ടന് എന്തായാലും ചപ്പാത്തി വേണം എന്നാണ്. എനിക്ക് എന്താ പറയുക, ഉച്ചകലത്തെ ചോറും കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് പക്ഷേ എന്തായാലും ബോയിച്ചേട്ടൻ രാത്രി കഴിക്കാനുള്ള ദിവസം ചപ്പാത്തി മസ്റ്റ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ എത്തിയിരിക്കുന്നു. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് കുറുമയാണ്, മുട്ട ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കുറുമ. ഓക്കെ, അപ്പോൾ കുരുമുളക് ഏകദേശം ഒരു 2 teaspoon കുരുമുളക്, മുഴുവൻ കുരുമുളകും, പിന്നെ ഒരു 4 വലിയ അലിയ വെളുത്തുള്ളി, പിന്നെന്താ ഒരു പട്ട, ഒരു 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കുരുമുളകും പട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടി, ഏലക്ക വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. 6 മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ മസാല എല്ലാം ചതച്ചെടുത്ത് കഴിഞ്ഞു. 1 tablespoonോളം ഇഞ്ചി ചതച്ചത്, ഏകദേശം ഒരു ചതുര കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചതച്ചത്. അപ്പോൾ ഇത് 1 tablespoonുണ്ട്. ഒരു 5 പച്ചമുളക് 2 പിളർന്നത്. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 2 tablespoon വെളിച്ചെണ്ണ ചൂടാക്കുന്നു. 2 വലിയ സവാള, ചെറുതായിട്ടൊരു എന്താ പറയുക, തീരെ ചെറുതായിട്ടല്ല, ചോപ്പ് ചെയ്തത്, അതരിഞ്ഞതും. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. പെട്ടെന്ന് തന്നെ സവാളയുടെ കളറെല്ലാം മാറി വരും. ഇനി ചതച്ച മസാലയും ചേർക്കാം. അപ്പോൾ ചതച്ച മസാല അറിയാമല്ലോ, കുരുമുളകും ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് ചതച്ചതാണ്. ഇനി ഇഞ്ചി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതേ നോക്കി ഗോൾഡൻ കളറായി വരുന്നു, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇനി ഇതിലേക്ക് പൊടികൾ 1 by 1, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoonോളം മല്ലിപ്പൊടി. 1 minute ഒന്ന് വഴറ്റി പച്ചച്ചോ മാറട്ടെ. 2 tomato അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർക്കാം, വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോയുടെ ചാറെല്ലാം വറ്റി, ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി ഒരു 2 cup നെടുകിയ പാല്, തേങ്ങാപ്പാൽ, രണ്ടാം പാലെന്ന് പറയാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കട്ടെ. ഇപ്പം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ് തുള്ളി കളഞ്ഞ കഷ്ണങ്ങളാക്കിയത് അത് ചേർക്കുന്നു. 1/2 cup ഗ്രീൻ പീസും കൂടി ചേർക്കുകയാണ്. ഇതും വേവിച്ച ഗ്രീൻ പീസാണ്, വേവിച്ചതെന്ന് പറയാൻ കഴിയും, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതും കൂടി ചേർക്കുന്നു.
ഇനി പുഴുങ്ങിയ മുട്ട ഓരോന്നും രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു 3/4 1/4 ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഓരോ മുട്ട. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ ഇളകി പോയില്ല. അതും കൂടി ചേർക്കുന്നു. വീണ്ടും ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ തിളപ്പിക്കാം. ഇനി അവസാനത്തെ പരിപാടി എന്താണെന്നറിയോ, കുറച്ച് കുറുകി തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നു. അപ്പോൾ ചാറിനനുസരിച്ചിട്ടാണല്ലോ, ഇവിടെ ഇച്ചിരി ചാറൊക്കെ വേണം, വിഷ്ണുവിനൊക്കെ ചാറ് മസ്റ്റാണ്. ഉപ്പ് നോക്കട്ടെ, പോരല്ലോ, കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. വീണ്ടും ചെറുതായിട്ട് തളയൊക്കെ വന്ന് തുടങ്ങി നോക്കൂ. ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എൻ്റെ ഫേവറേറ്റ് മല്ലിയില കൈ കൊണ്ട് തന്നെ മുറിച്ചിടാം. കഴിയും. അങ്ങനെ നമ്മുടെ എഗ് കുറുമൈസ് റെഡി. മുട്ട, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ് കുറുമ. ഓക്കെ, ഇനി ചപ്പാത്തിയുടെ പരിപാടിയും കൂടി ചെയ്യാം. കുഴച്ച് ഉരുട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പരത്തി ചുട്ടെടുക്കാം. ഓൾറെഡി ഞാൻ ചപ്പാത്തി മേക്കിംഗ് വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എല്ലൻ ബ്ലോഗ്സിൽ കുറേ മാസങ്ങൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയാം, കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഒരുപാടുമില്ല. കാണാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കുഴയ്ക്കുന്നതും മാവ് കുഴയ്ക്കുന്നതും പരത്തുന്ന എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ട്. അത് നമ്മളിങ്ങനെ യൂട്യൂബിൽ പോയിട്ട് എല്ലൻ ബ്ലോഗ്സ് അല്ലെങ്കിൽ ലക്ഷ്മി നായർ ബ്ലോഗ്സ് ചപ്പാത്തി എന്ന് ടൈപ്പ് ചെയ്താൽ മതി, ആ വീഡിയോ കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ചപ്പാത്തി അതിൽ നമ്മൾ ആ മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ചപ്പാത്തിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചപ്പാത്തി ആൻഡ് എഗ് പൊട്ടറ്റോ ഗ്രീൻ പീസ് കുറുമൈസ് റെഡി. കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റാണ്, ഓക്കെയാണെന്ന്. എനിക്ക് ചോറും കറിയാണ് രാത്രി ഇഷ്ടം, എങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട്. ഓക്കെ, പ്ലേറ്റിലേക്ക് കുറച്ച് കറി, ഒരു ചപ്പാത്തി എടുക്കുന്നുള്ളൂ. എന്തായാലും കഴിക്കാം, തിരക്ക് പിടിച്ച് കഴിക്കാം കേട്ടോ. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർബാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ്, വളരെ നല്ലതാണ്. ഈസി ടു മേക്ക് ആൻഡ് ടേസ്റ്റി ഓൾസോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി നോക്കണം. രാത്രി ചപ്പാത്തിക്ക് ഒരു കറി എപ്പോഴും എല്ലാവരുടെയും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ മാറി മാറി പല കാര്യങ്ങളും ചെയ്യുമല്ലോ, സാധാരണ ഒരു മുട്ടക്കറിയിൽ നിന്നും വ്യത്യസ്തമാണിത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സൊക്കെ തരിക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുറേയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കൃത്യയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഫോൺ നമ്പറും കൂടി ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. പിന്നെ ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ഒക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർസ്. അല്ല, ഒന്നുകൂടി പറഞ്ഞോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട, ഞാൻ ഫിഷിൽ വൺസിനെ വെയിൽ ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ അവരുടെ ഫോൺ നമ്പർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കൃത്യയുടെ വിളിച്ചിട്ട് പോയാൽ മതി. ആ ഒരു കാര്യം കൂടി, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലുമൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ യൂട്യൂബ് ഫാമിലി. ഓക്കെ, പിന്നെന്താ പറയണ്ടേ. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.